വിശേഷ ദിവസങ്ങൾ വർഷത്തിൽ പ്രത്യേക ദിവസങ്ങളിൽ വരുന്നു എങ്കിലും ഗുരുവായൂർ ഏകാദശി ഒരു പ്രത്യേകതയാണ്. ഓരോ ഭക്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ഈ ഏകാദശി എന്ന് തന്നെ പറയാം. ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഗുരുവായൂർ ഏകാദശി നോക്കാത്തവർ കുറവായിരിക്കും എന്നതും വാസ്തവമാകുന്നു. ഭഗവാനോടുള്ള ഭക്തി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് ഈ ഏകാദശി അത്രമേൽ വിശേഷം തന്നെയാകുന്നു. ഈ വർഷം ഗുരുവായൂർ ഏകാദശി നവംബർ 23 വരുന്നത്. വ്യാഴാഴ്ചയാണ് വരുന്നത് എന്നതും പ്രത്യേകതയായി തന്നെ പറയുവാൻ സാധിക്കുന്നു. ഭഗവാന്റെ പ്രീതിക്കായി വിശേഷപ്പെട്ട ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് എന്നതാണ് ഏകാദശിയുടെ പ്രത്യേകത. ഭഗവാൻ അത്രമേൽ ഭക്തവത്സലനാകുന്നു. ഭഗവാനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയായ ഗുരുവായൂർ ഏകാദശി ദിവസം നാം ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഏതെല്ലാം മന്ത്രങ്ങളാണ് ഇന്നേ ദിവസം ജപിക്കേണ്ടത്? ജപിച്ചാൽ സർവ ഐശ്വര്യം നൽകുന്ന മന്ത്രം ഏതാണ് എന്നുകൂടി മനസ്സിലാക്കാം. ഏവരും ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് 5 പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 5 പറഞ്ഞതിന് ശേഷം മന്ത്രങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. കാരണം ഈ 5 ചെയ്യാതെ നാം മന്ത്രം ജപിച്ചാൽ വിചാരിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ പൂർണമായ സൗഭാഗ്യം, പൂർണമായ ഫലങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായകരമായ കാര്യങ്ങളെ കുറിച്ച് കൂടി പരാമർശിക്കാം. അതിനുശേഷം മന്ത്രങ്ങളിലേക്ക് കടക്കാം. ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നേരത്തെ എണീക്കുക എന്ന കാര്യമാണ്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ പ്രധാനമായും ചെയ്യേണ്ടത് ചില സമയങ്ങളിൽ എണീക്കുക അഥവാ ഉണരുക എന്ന കാര്യമാണ്. പ്രത്യേകിച്ചും സൂര്യോദയത്തിന് മുൻപായുള്ള സമയം ഏറ്റവും ഉത്തമമാണ് ഉണരുവാൻ. എന്നാൽ നിങ്ങളിൽ ദൈവിക സാന്നിധ്യം, ദൈവാധീനം നിറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ അറിയാതെയെങ്കിലും നിങ്ങൾ എണീറ്റ് പോകുന്നതാണ്. ഇത്തരത്തിൽ എണീക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരം. ഇനി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ സൂര്യോദയത്തിന് മുൻപായെങ്കിലും ഏവരും എണീക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. അതിനുശേഷം നാം ചെയ്യേണ്ടത് കുളിക്കുക എന്ന കാര്യമാണ്. വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷം കുളിക്കുക എന്ന കാര്യം ചെയ്യുക. കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ 8 മുൻപായി തന്നെ കുളിക്കുക എന്ന കാര്യമാണ്. പലപ്പോഴായി പരാമർശിച്ചിട്ടുള്ള കാര്യമാകുന്നു. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 8 എന്ന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 8 മുതലുള്ള കുളിയെ രാക്ഷസ കുളി എന്നാണ് പറയുക. അതിനാൽ നിങ്ങൾ വിചാരിച്ച ശുഭകരമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ 8 മുൻപായി തന്നെ കുളിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. അത് നിത്യവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യം കൂടിയാകുന്നു. അതിനുശേഷം സാധാരണ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു കാര്യം കൂടി അധികമായി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തുടരുക. ഇല്ല എന്നുണ്ടെങ്കിൽ തുളസിയില പറിച്ച് ഭഗവാന്റെ കാൽപാദത്തിൽ വയ്ക്കുക. ഇങ്ങനെ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ഏകാദശി ദിവസം തുളസി പറിക്കുവാൻ പാടില്ല എന്ന കാര്യമാകുന്നു. അതിനാൽ തലേ ദിവസം തുളസി പറിച്ച് വച്ചതിന് ശേഷം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ അത് അതിവിശേഷമായി തന്നെ കണക്കാക്കാം. എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന കാര്യമാണ് പ്രധാനമായ കാര്യം. തുളസി സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യങ്ങളിലാകുന്നു. മണ്ഡലമാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കൂടാതെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏകാദശി കൂടിയാകുന്നു. രണ്ടും അതിവിശേഷപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും വിശേഷപ്പെട്ട മാസവും അതോടൊപ്പം ഏറ്റവും വിശേഷപ്പെട്ട ഏകാദശിയും വന്നു ചേർന്നിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും മത്സ്യം, മാംസം, ലഹരി എന്നിവ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം പരമാവധി ഈ കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഈ കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക. വീടും പരിസരവും ശുദ്ധിയോടെ തന്നെ ഇരിക്കണം എന്ന കാര്യവും നാം തീർച്ചപ്പെടുത്തേണ്ടതാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത്.
ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം വരും. കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വിളക്ക് തെളിയിച്ചതിന് ശേഷം ശുദ്ധിയോടെ തന്നെ മന്ത്രങ്ങൾ ജപിക്കുക. ഈ സമയം മനസ്സിൽ മറ്റ് ചിന്തകൾ വരാൻ പാടുള്ളതല്ല, അതായത് ദുഷ്ചിന്തകൾ കടന്നു വരാൻ പാടുള്ളതല്ല. ഇനി ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ മന്ത്രങ്ങൾ ഏവരും ഒരേ സമയത്ത് തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. ഇന്ന് രാവിലെ 6 മണിക്കാണ് ജപിച്ചത് എങ്കിൽ അടുത്ത ദിവസവും 6 മണിക്ക് തന്നെ ജപിക്കുക. അങ്ങനെ നിത്യവും ജപിക്കുന്നത് ഉത്തമമാകുന്നു. ഏകാദശി മുതൽ ജപിച്ച് തുടങ്ങുവാൻ സാധിക്കുന്ന മന്ത്രങ്ങളാണ് ഇത്. എന്നാൽ നിത്യവും നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. അങ്ങനെ ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇനി മന്ത്രങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യം ജപിക്കേണ്ടത് ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാകുന്നു. മൂലമന്ത്രം ജപിച്ച് തന്നെ മന്ത്രജപം ആരംഭിക്കാം. ഓം കൃഷ്ണായ നമഃ എന്നാണ് മന്ത്രം. ഓം കൃഷ്ണായ നമഃ, ഓം കൃഷ്ണായ നമഃ, ഓം കൃഷ്ണായ നമഃ എന്ന ഈ മൂലമന്ത്രം ഏവരും ജപിക്കുക. ഏവരും ഒരു തവണ എന്നോടൊപ്പം ജപിക്കുവാൻ ശ്രമിക്കുക. ഓം കൃഷ്ണായ നമഃ എന്നാകുന്നു ഈ മന്ത്രം. 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. സാധിക്കുന്നില്ല എങ്കിൽ 11 തവണ ജപിച്ച് മറ്റ് മന്ത്രജപം ആരംഭിക്കാവുന്നതാണ്. ഇനി നാം ജപിക്കേണ്ടത് കൃഷ്ണഗായത്രി മന്ത്രമാകുന്നു. ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണ് ഇത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രി ഒരിക്കലും ഈ മന്ത്രം നിങ്ങൾ ജപിക്കുവാൻ പാടുള്ളതല്ല, അത് ദോഷകരമാകുന്നു. പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ചും രാവിലെ ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം ദേവകീനന്ദനായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് എന്നാകുന്നു. ഓം ദേവകീനന്ദനായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് എന്നാകുന്നു. ഈ മന്ത്രം 108 തവണ ജപിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും വിശേഷപ്പെട്ട കാര്യം. നിത്യവും പകൽ വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേരുവാൻ സഹായകരമാകും. ഏകാദശി ദിവസം മുതലോ അല്ലെങ്കിൽ അതിനു മുൻപുള്ള ദിവസങ്ങളിലും ഈ മന്ത്രം ജപിച്ച് തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ ജപിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ കൊണ്ടുവരൂ. സാധിക്കുന്നവർ 108 തവണ, അതല്ല എങ്കിൽ 11 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഇനി ജപിക്കേണ്ട മറ്റൊരു മന്ത്രത്തെ കുറിച്ച് പരാമർശിക്കാം. ദ്വാദശി മന്ത്രമാകുന്നു. ദ്വാദശി മന്ത്രം ഇപ്രകാരമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ എന്നാകുന്നു ഈ മന്ത്രം. തീർച്ചയായും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേരും. ഈ മന്ത്രത്തിന്റെ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ഓം എന്നാൽ കേശവൻ, ന എന്നാൽ നാരായണൻ, മോ എന്നാൽ മാധവൻ, ഭ എന്നാൽ ഗോവിന്ദൻ, ഘ എന്നാൽ വിഷ്ണു, വ എന്നാൽ മധുസൂദനൻ, ധേ എന്നാൽ ത്രിവിക്രമൻ, വ എന്നാൽ വാമനൻ, സു എന്നാൽ ശ്രീധരൻ, ധേ എന്നാൽ ഋഷികേശൻ, വ എന്നാൽ പത്മനാഭൻ, യ എന്നാൽ ദാമോദരൻ എന്നിങ്ങനെ വരുന്ന 12 അക്ഷരങ്ങൾ ചേരുന്നതാണ് ഭഗവാന്റെ നാമങ്ങൾ. ഇത് ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും സന്തോഷവും നിറയ്ക്കുവാൻ സഹായകരമായി മാറും. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ഒരു മന്ത്രം തന്നെയാണ് ഈ മന്ത്രം. അതിനാൽ ഈ മന്ത്രം ജപിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ ഭഗവാന്റെ മറ്റ് മൂലമന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് അതിവിശേഷമാകുന്നു. ഇരട്ടിയിലധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഈ സമയം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഭഗവാൻ തന്നോടുകൂടെയുണ്ട് എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. 108 തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ സഹായകരമാണ് ഈ മന്ത്രം ജപിക്കുന്നത്. അതിനാൽ ഈ മന്ത്രവും സാധിക്കുന്ന ഏവരും ജപിക്കുവാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു.
അതായത് മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. അതിനാൽ സാധിക്കുന്ന ഏവരും ഈ മന്ത്രങ്ങൾ ഇന്നു മുതൽ തന്നെ ജപിച്ചു തുടങ്ങുവാൻ ശ്രമിക്കുക. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും.